ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും മാജിക് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പാഠഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുയിലെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3-4 മിനിറ്റ് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇത് ചെറിയൊരു സജഷൻ മാത്രമാണ്. അപ്പോൾ അടുത്ത മാസം നടക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഓപ്ഷൻ എ 1-ഉം 2-ഉം ശരിയാണ്, ഓപ്ഷൻ ബി 2-ഉം 3-ഉം ശരിയാണ്, ഓപ്ഷൻ സി 1-ഉം 2-ഉം 3-ഉം ശരിയാണ്, ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായി ഇതുവരെയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു റാങ്ക് ഫയലിൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് അതിലെ പ്രധാന പോയിന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇനിയുള്ള പരീക്ഷകൾക്ക് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു പരീക്ഷയിൽ നമുക്കൊരു ആവറേജ് സ്കോറിലൊക്കെ എത്താൻ കഴിയൂ. അതായത് മെയിൻസ് പരീക്ഷയാകുമ്പോൾ നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള ഈ ഒരു പഠന രീതി കൊണ്ട് മാത്രം അത് സാധിക്കില്ല. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ സിലബസിലെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുമുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട 5-ഓ 10-ഓ പോയിന്റുകൾ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10-ാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയും ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾക്കാണ്. അപ്പോൾ ഇത്രയും പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ശരാശരി നിലവാരത്തിൽ എത്താൻ സാധിക്കും. പക്ഷേ ഇത്രയും കൊണ്ട് പോരാ, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകൾ കൂടെ അഡീഷണൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇനിയാണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 2 മണിക്കൂർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായി മാറ്റിവെക്കുക. ഇനി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് സിലബസിൽ പറഞ്ഞേക്കുന്ന ടോപ്പിക്സ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ സിലബസിന് പുറത്തുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് വേണം പഠിക്കാൻ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകൾ, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഇതിൽ കേരള ഹിസ്റ്ററി നമ്മൾ ഏറെക്കുറെ റാങ്ക് ഫയലും നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞ് 12-ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് സമഗ്രേന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റേഴ്സാണുള്ളത്. 1-ാമത്തെ ചാപ്റ്റർ ആധുനിക പൂർവ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ചില ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തൊന്ന് വായിച്ച് നോക്കിയാൽ മതി, കുറച്ചേ ഉള്ളൂ. അതായത് പെരുമാക്കന്മാരെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാടുവാഴികൾ, സ്വരൂപങ്ങൾ, യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആറ്റിങ്ങൽ കലാപം, അതുപോലെ തന്നെ കുഞ്ഞാലി മരയ്ക്കാർ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഈ ഒരു ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ റാങ്ക് ഫയലിൽ കണ്ടിട്ടുള്ള ചില ഹെഡിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒറ്റി, കാണം, കുഴിക്കാണം ഇവയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതലും ടോപ്പിക്കുകൾ വരുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നിവിടങ്ങളിലെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴശ്ശി കലാപം, കുറിച്യ കലാപം, ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടാതെ 8 നവോത്ഥാന നായകരെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തും പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വെച്ചേക്കുക. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ മുഴുവനായും പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ചാപ്റ്റർ ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ +1 +2 ടെക്സ്റ്റ് ബുക്കുകളിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. സിലബസുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ സിലബസിലുള്ള കാര്യം മാത്രം പിക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരാം. അപ്പോൾ 12 ക്ലാസ്സിലെ ഇന്ത്യ ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞ് 3 ഭാഗങ്ങളായി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെ ഭാഗം 3 നിങ്ങൾ പോവുക. അതിൽ 11, 12, 13 പാഠഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. 1857 കലാപം തൊട്ടാണ് നമ്മൾ സാധാരണ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നത്. അപ്പോൾ 11 ചാപ്റ്റർ കലാപകാരികളും രാജും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ 1857 കലാപത്തെക്കുറിച്ച് ഒരുപാട് ഫാക്ട്സ് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള 12 ചാപ്റ്ററിൽ മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും, അവിടെ നമ്മൾ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതിലെ കുറേ ഫാക്ട്സുകൾ അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 13 ചാപ്റ്ററിൽ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 10 ചാപ്റ്ററിൽ ചെറിയ 1-2 കാര്യങ്ങൾ, അതായത് സാന്താളുമാരെക്കുറിച്ചും അതുപോലെ തന്നെ ബംഗാളിലെ റവന്യൂ സിസ്റ്റം ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ ബ്രീഫ് ആയിട്ടുള്ളൊരു നോളജ് മാത്രം അതിൻ്റെ മതി. ഇനി ഭാഗം 2 വരുമ്പോൾ അവിടെ മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ മിഡീവൽ ഇന്ത്യ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൈവശമുള്ള 6 ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ നോക്കുക. ഈ +2 ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം 2 വരുമ്പോൾ അവിടെ സഞ്ചാരികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ സൂഫി പാരമ്പര്യങ്ങൾ, കർഷകരും സമീന്ദർമാരും, മുഗൾ എംപയർ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. കാരണം ഈ ഒരു വലിയ സെക്ഷനിൽ നിന്നും 1 മാത്രമാണ് ചോദ്യം. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായും റെവല്യൂഷൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വാർ, ഈ ടോപ്പിക് എല്ലാം 9th, 10th SCERT ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ മെയിനായിട്ട് 9th, 10th സ്റ്റാൻഡേർഡ് തന്നെ നോക്കുക. അടുത്ത് നമ്മൾ എക്കണോമിക്സിലേക്ക് വരികയാണ്. അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് 12 ക്ലാസ്സിലെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലെ 2 ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 രീതികളെക്കുറിച്ചും നമ്മൾ 3 ഡെഫിനിഷൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, ഇവ 3 ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഇവിടുന്ന് കിട്ടും. ഇനി നമ്മുടെ ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അത് 3 ചാപ്റ്ററിൽ നിന്നും അതിനെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ടത് 5 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കാർ ബജറ്റും സമ്പദ്ഘടനയും. ഇനി +1 ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ 2 അധ്യായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 to 1990, ഇതിൽ നിന്ന് നമുക്ക് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കും. ഇനി നമുക്ക് ഭരണഘടന എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ഈ ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ റാങ്ക് ഫയല് തന്നെയാണ്. ഇനി ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി 11 ക്ലാസ്സിലെ ഭരണഘടന പ്രയോഗത്തിൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്.
ഇനി ഭരണഘടന റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ഭേദഗതി പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ആ ഒരു രീതി ഫോളോ ചെയ്യുക. ഇനി നമ്മൾ സിവിക്സിനകത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പുതിയതായിട്ടൊരു ടോപ്പിക് കാണാൻ പറ്റും, പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പൊതുഭരണം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് പഠിക്കാൻ 11-ാം ക്ലാസ്സിലെ ഭരണഘടന പ്രയോഗത്തിൽ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുക. ഇവിടെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇത് മൂന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് 4, 5, 6 ചാപ്റ്ററുകളിലാണ് ഇവ മൂന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫിൽട്ടർ ചെയ്ത് വായിക്കുന്നവർ ഇത്രയും പാഠഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ സിവിക്സിൽ ലോക്പാല്, ലോകായുക്ത, ഇ ഗവേണൻസ് പോലുള്ള ടോപ്പിക്കുകളുണ്ട്. അത് നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള വിവിധ സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങളിൽ നമുക്ക് കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ചോദ്യങ്ങളും പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ പുറത്തുള്ള സോഴ്സുകൾ ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അവിടെ 3 സബ്ഡിവിഷൻ ഉണ്ട്. 1-ാമത്തേത് ഫിസിക്കൽ ജോഗ്രഫി, 2-ാമത്തേത് ഇന്ത്യൻ ജോഗ്രഫി, 3-ാമത്തേത് കേരള ജോഗ്രഫി. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാനായിട്ട് 11-ാം ക്ലാസ്സിലെ ഭൗതിക ഭൂമിശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറേ ടോപ്പിക്സ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് 8, 9, 10 ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇന്ത്യൻ ജോഗ്രഫിയുടെ കോറായിട്ടുള്ള എല്ലാ പോർഷനും നമ്മൾ 5-10 ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് സഫീഷ്യൻ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് സോഷ്യൽ സയൻസ് സിലബസിൽ നമ്മൾ +1, +2 ക്ലാസ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ടൈം +1, +2 ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യരുത്. ആദ്യം ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കും കൂടുതൽ PSC ക്ലാസ്സുകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.